ദൈവവംശം മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവജനമേ, ദൈവമക്കളെ, ഒരിക്കൽ കൂടി സ്വർഗത്തിന്റെ കൃപാവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന സമയമാണ്. ഈ കൃപ ഈ കാലഘട്ടങ്ങളിൽ പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നുണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കൃപ സ്വന്തമാക്കാറില്ല, അല്ലെങ്കിൽ ഈ കൃപ സ്വന്തമാക്കേണ്ട വഴികൾ നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ ദിവസങ്ങളിലൊക്കെ ലോകം വലിയ പ്രതിസന്ധി, വലിയ ദുരിതങ്ങളുള്ള ലോകം കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എവിടെയാണെന്നൊക്കെ ലോകം മനുഷ്യർ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവം ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിച്ചത് ക്രിസ്ത്യാനികളായിരിക്കും. നമ്മൾക്ക് അത് സാധിക്കണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതം വലിയൊരു പരാജയമായി മാറും. നമ്മൾ ക്രിസ്തുവിൻ്റെ ദൈവിക ജീവനിൽ പങ്കുകാരാവുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഘടകങ്ങളാണ് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുമ്പോൾ അതിസ്വാഭാവികമായ ഒരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ട എങ്ങനെയാണ് നമ്മൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ഒരു അതിസ്വാഭാവിക ജീവിതം നയിക്കാൻ പറ്റും? അത് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വാഭാവിക പ്രവൃത്തികൾക്ക് അതിസ്വാഭാവിക മാനം കാണുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടിയും ക്രിസ്തുവിലും ആയിരിക്കുന്ന നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അതിസ്വാഭാവിക ഫലം ഉളവാക്കാൻ കഴിയുന്നു എന്നതാണ് കൃപ. കൃപ എന്ന് പറയേണ്ടത് നമ്മൾ ഗ്രേസ്, നമ്മൾ പറയുന്നത് ടൈം ഓഫ് ഗ്രേസ്, കൈറോസ് എന്നൊക്കെ പറയുന്നത്. ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അത് ക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ, അതിസ്വാഭാവിക പ്രവൃത്തി ചെയ്യാൻ ആ കൃപ നമുക്ക് ശക്തി തരികയാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, സഹജീവികളുടെ കുറവുകൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മളെ കാരുണ്യത്തിൽ വളർത്തും. ഇനി ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ മുമ്പോട്ട്, ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾക്കും പാപങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. എങ്ങനെയാണ് അങ്ങനെ നമ്മൾ നന്ദി പറയുമ്പോൾ, അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ, നമ്മൾക്കതിനൊരു വിശ്വാസം ആവശ്യമാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്ത, ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈശോ നമുക്ക് കാണിച്ചു തരുന്നതാണ് മറ്റുള്ളവരെ. നമ്മളെ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവം അനുഗ്രഹം തരും, നമ്മളെ സഹായിക്കുന്നത് മാത്രമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, അതിൻ്റെ അപ്പുറത്തേക്ക് ജോസഫ്, പൂർവ്വ ജോസഫ്, ദാവീദ്, ദാനിയേൽ ഇവരെല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അവരെ ഇതുപോലെ വലിയ പീഡനങ്ങളിലൂടെയും മറ്റുള്ളവർ അവരെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച സമയങ്ങളിൽ കടന്നുപോയി. അപ്പോഴൊക്കെയും നമ്മൾ കാണുന്നൊരു സത്യമാണ്, മറ്റുള്ളവരെ തെറ്റുകളുടെ പുറകിലും കുറവുകളുടെ പുറകിലും ദൈവത്തിൻ്റെ പദ്ധതികൾ കാണാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും ദാവീദിനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോഴും അതിൻ്റെയൊക്കെ പുറകിൽ അവർക്ക് ദൈവിക പദ്ധതി കാണാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് യേശു തൻ്റെ മകനെ കുരിശിൽ കൊല്ലുമ്പോഴും അതിൻ്റെ പുറകിലെ ദൈവിക പദ്ധതി കാണാൻ സാധിച്ചു. അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം അവിടെ എല്ലാം കടന്ന് ദൈവത്തെ സ്തുതിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇന്ന് നമ്മൾ 34 സങ്കീർത്തനത്തിൽ ദാവീദിനോടുകൂടെ നമ്മൾ ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ സ്തുതിച്ചു, നമ്മൾ ദാവീദിനോട് ചേർന്ന് സ്തുതി. ദാവീദ് ദൈവത്തിൻ്റെ ഒരു വലിയ സ്തുതി ആരാധകനായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും ദാവീദ് ഇത്രയും മഹാനായത്, അവനും ഒരു സാധാരണ ഒരു ബാലൻ, ഇത്രയും അതിസ്വാഭാവിക ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പുറകിലെ ഒരു വലിയ രഹസ്യമാണ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ഒരു പ്രാർത്ഥന. 34 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കും. ഇത് പറയുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ, ദാവീദ് അബിമെലാക്ക് എന്ന് പറയുന്നൊരു രാജാവിൻ്റെ സന്നിധിയിൽ സാവൂളിന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ രാജാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവിടെ നാട്ടി പുറത്താക്കുന്ന ഒരു സമയത്ത് ദാവീദ് എഴുതുന്ന സങ്കീർത്തനമാണ്. ഈ വേദനകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങളുടെയും കുറവുകളുടെയും പുറകിലൊരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. ദാവീദിനറിയാൻ തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്വമേറെ പദ്ധതിയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ് ഈ അവഹേളനങ്ങളും നിന്ദനങ്ങളൊക്കെ ദാവീദിന് മനസ്സിൽ. അപ്പോഴും ദാവീദിൻ്റെ അധരങ്ങളിലെ സ്തുതികളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വർഷം അതിസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ, വളർത്തുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ ദൈവം ആഗ്രഹിക്കും. ദാവീദിന് നഷ്ടപ്പെട്ട ഒരു സിംഹാസനമൊക്കെ തമ്പുരാൻ തിരിച്ചു കൊടുക്കണം. അതിനൊക്കെ പുറകിൽ ഈ ഒരു മനോഭാവം ദാവീദിനുണ്ടായിരുന്നു. നമുക്കും ഇത് അനുകരണീയമാണ്. ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പം നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ പരിഹസിച്ചവരെയും നമ്മളെ ഒറ്റപ്പെടുത്തിയവരൊക്കെ എല്ലാം അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആരൊക്കെ എന്നെ വേദനിപ്പിച്ചോട്ടെ, അതിൻ്റെയൊക്കെ പുറകിൽ
എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്വകീറിയ പദ്ധതിയിലേക്ക് വരാൻ ഒരു വഴിയാണ് അവൻ. അതിലെ ഓർത്ത് നമ്മൾ പരിഭവം പറയുന്നില്ല, നന്ദി പറയണം. ആ വേദനയിലും യേശുവിനോടൊപ്പം നമുക്ക് സ്തുതിക്കാം, ദാവീദിനോടൊപ്പം സ്തുതിക്കാൻ സാധിക്കും, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കാൻ സാധിക്കണം. ഇതാണ് റിസ്റ്റോറേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥ ജീവിതത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ബലിയർപ്പിച്ച യേശുവിനോട് നമ്മൾ ചേരുകയാണ്. അങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ യേശുവിനൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, നമ്മുടെ ആവശ്യങ്ങളെ ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വി ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. Once you are united in Christ, all the blessings of heaven belongs to you. അതിനുള്ളൊരു വഴിയാണ് നമ്മളെ വേദനിപ്പിക്കുന്നവർ ദാവീദിനോട് ചേർന്ന്, നമ്മളെ വേദനിപ്പിക്കുന്നവർക്കും ദുഃഖങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ, എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. യെസ്, നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഒരുക്കാം. ഈ ദിവസം, ഈ ഒരു മണിക്കൂർ അത്ഭുതത്തിന്റെ മണിക്കൂറാണ്, സ്വർഗത്തിനോട് നമ്മൾ ചേരുന്ന സമയമാണ്, യേശുവിന്റെ നാമത്തിന് ശക്തി നമ്മൾ വ്യാപരിക്കുന്ന സമയമാണ്, വലിയ വിടുതലും സൗഖ്യം കിട്ടുന്ന സമയമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സൊന്ന് മാറ്റണം. നമ്മളെ വേദനിപ്പിച്ചവരുടെ മുഖങ്ങൾ നമ്മൾക്ക് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. നമ്മളെ പീഡിപ്പിക്കുന്നവർ, അസ്വസ്ഥപ്പെടുന്നവർ ആരുമായിക്കോട്ടെ, അതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി നന്മയ്ക്കാണ്, എൻ്റെ ഉയർച്ചയ്ക്കാണ്. അതുകൊണ്ട് ആ എല്ലാ അസ്വസ്ഥതകളെ ഓർത്ത് ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളുണ്ടായിരുന്നു. To the Holy One, give thanks because it's given. Jesus Christ, His Son, Lord, issue it. Inne pidi pichu varodu. നിന്നെ ദ്രോഹിച്ചവരോടും ഒന്നും പറയാതെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിന്റെ ബലി, നിന്റെ സ്തുതികൾ ഈ ലോകത്തെ എത്രമാത്രം അനുഗ്രഹിച്ചു, ഞങ്ങൾക്കെല്ലാവർക്കും അത് രക്ഷയ്ക്ക് കാരണമായതുപോലെ ഇന്ന് നിന്നോട് ചേർന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ മക്കളുടെയും തെറ്റുകളും കുറ്റങ്ങളും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിയുടെ ഒരു ബലി ഞങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കാം സന്തോഷത്തോടെ. Let us join the choirs of heaven. Let us join with David and Jesus to glorify our wonderful God. വേദനകളിലും
ദൈവത്തിന്റെ പദ്ധതികളാണ് നമ്മൾ സാധിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസം നമ്മളെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ കുറവുകളുടെ പുറകിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നമ്മൾ കാണണം. ഇന്ന് നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ഒത്തിരി വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിനെല്ലാം വിശ്വാസത്തിൽ ഒരു ക്രിസ്ത്യാനി കാണണം. കാരണം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഉപരി നന്മയ്ക്കാണെന്നും എന്റെ ദൈവിക മഹത്വത്തിൽ പങ്കുകാരാകാനുള്ള വഴിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവരെ തെറ്റുകൾക്ക് നമ്മൾ നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിനെല്ലാം ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അധരങ്ങളും ദാവീദിനെ പോലെ നമുക്കും പറയാം, ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. എല്ലാ വേദനകളുടെ നടുവിലും പീഡനങ്ങളുടെ നടുവിലും നമുക്കൊരു സ്തുതിയുടെ ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഹെബ്രായ ലേഖനം 13:15 വചനം ഇങ്ങനെയാ പറയുക, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. വേദനയുണ്ട്, ദുഃഖമുണ്ട്, ഒത്തിരി സങ്കടമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പലരും നമ്മളോട് ചെയ്യുന്നത്. എങ്കിലും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ തെറ്റുകൾക്ക് വേണ്ടി ഞാൻ ഒരു ബലി അർപ്പിക്കുന്നു എന്റെ കർത്താവിന്. സ്തുതിയുടെ ബലി. യേശുവേ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയാ. വി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 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 യേശുവേ നാഥനേ. ദാവീദിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ജോസഫിനോടൊക്കെ ചേർന്ന് നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മളെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ദൈവിക മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഓർത്ത് നമ്മളെ വിഷമിക്കരുത്, നിരാശരാകരുത്. അവിടെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഓ ഹല്ലേലൂയ. വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് നന്ദി പറഞ്ഞൊരിക്കൽ കൂടി പാടാം. എല്ലാ വേദനകളെയും ഓർത്തും, എല്ലാ മനുഷ്യരുടെ എല്ലാ ദുരാരോപണങ്ങളെ ഓർത്തും, മനുഷ്യരുടെ കിട്ടുന്ന എല്ലാ പീഡനങ്ങളെ ഓർത്തും, ഐ വിൽ ഓഫർ യു എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. Everything for my good. Yeshua ende karthave ninde beliyode njangale jeevithangale cherthu vachu njangal prarthikkunnu karthave
നിന്റെ ദൈവിക ജീവനിലേക്കും മഹത്വത്തിലേക്കുള്ള വഴിയാണ് ഈ സഹനങ്ങളും വേദനകളും നിങ്ങൾ തിരിച്ചറിയും. നിന്റെ ദൈവിക ജീവനിൽ പങ്കുകാരാകുവാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ, നിന്റെ മഹത്വത്തിൽ ഒരു കാലത്ത് പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഇന്ന് നിന്റെ സഹനത്തിലും പങ്കുചേരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി ഞങ്ങളും നിന്നോട് ചേർന്ന് ഒരു ബലി അർപ്പിക്കുന്ന പിതാവിന്, അബ്രഹാമിന്റെ എല്ലാ ദാനങ്ങളെ ഓർക്കുമ്പോഴും ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളെ ഓർത്തും നമുക്കൊരു ബലി, ഒരു സ്തുതിയുടെ ബലി അർപ്പിക്കാൻ സാധിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. This makes a Christian different from every other religion. ഇതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അവരുടെ കുറവ് നമ്മളെ സഹിച്ചുകൊണ്ട് ദൈവത്തിനൊരു സ്തുതിയുടെ ബലി അർപ്പിക്കുക. ഇതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല. So let us join with Christ and glorify him and praise him. Yeshuvinikkum cheera nanmagal
ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ഞങ്ങൾ ശിക്ഷ ലഭിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നു വിശ്വാസിൽ ഇതെല്ലാം നന്മയ്ക്കാണ്, ഇതെല്ലാം നീ അനുവദിക്കുന്നെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിഭവമില്ലാതെ പരാതിയില്ലാതെ അവരുടെ തെറ്റുകൾക്ക് സ്തുതിയുടെ ബലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മനുഷ്യരെല്ലാം പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങൾക്കൊരു ബലി അർപ്പിക്കുന്നു, ഒരു സ്തുതിയുടെ സാക്രിഫൈസ് ഓഫ് പ്രൈസ് വി ഓഫർ ടു യു ലോർഡ്. വിശ്വാസം കൂടി ദൈവത്തിൽ നമ്മൾ മേടിക്കണം മക്കളെ. ക്രിസ്തുവിനോട് അവന്റെ ജീവിതം പങ്കുകാരാകാൻ മാത്രമല്ല, അവന്റെ കൂട്ടവകാശികളാകാൻ മാത്രമല്ല, അവന്റെ സഹനത്തിലും പങ്കുചേരാൻ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവന്റെ ദൈവിക ജീവൻ നമ്മൾ ഒന്നുചേരാക. അതുകൊണ്ട് എല്ലാ വേദനകളെ സഹനങ്ങളെ കഷ്ടപ്പാടുകളെ ഓർത്ത് ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. എന്റെ ദൈവം ഒരിക്കലും മാറി നിൽക്കുന്നില്ല, അവനൊരിക്കലും മറിഞ്ഞു നിൽക്കുന്നില്ല, എനിക്ക് മോശമായത് അവൻ അനുവദിക്കുന്നില്ല. പക്ഷേ ഈ പീഡനങ്ങളെ പുറകിലും ദൈവത്തിന്റെ പദ്ധതി കാണാൻ ഇന്ന് നമുക്ക് കണ്ണുണ്ടാവണം, വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ റബ്ബേ. ദൈവത്തെ കണ്ടുകൊണ്ട് ആ കരം പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. സഹിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾക്ക് നീ നിശബ്ദനായിരുന്ന സഹിച്ച് പരിഹാരം ചെയ്തതുപോലെ ഇന്നിതാ എന്റെ ബലിയോട് ചേർത്ത് വെച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിച്ചവരും പീഡിപ്പിച്ചവർക്കും വേണ്ടി ഞങ്ങളും പരിഹാര ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പരിഭവവും നിരാശയുടെ വാക്കുകളും അല്ല വരുന്നത്. ഞങ്ങൾ വിശ്വാസത്തോടങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ.
ഈ സമയങ്ങളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മക്കളിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ആത്മാവിന്റെ അത്ഭുതകരമായ ശക്തി. കർത്താവേ, കാരാഗ്രഹത്തിൽ പൗലോസും സീലാസും അവരെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഒരക്ഷരം പോലും പറയാതെ നിന്നെ ആരാധിച്ചപ്പോൾ നിന്റെ ദൈവീക ശക്തി അവരിലേക്ക് ഇറങ്ങി വന്നതുപോലെ, ആ ശക്തി അവരുടെ ജീവിതങ്ങളെല്ലാം ബന്ധങ്ങൾ അഴിച്ചതുപോലെ, ഈ സ്തുതി ആരാധനയിൽ നിന്നോട് ചേർന്ന് പങ്കുചേർന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും നിന്റെ ആത്മാവിന്റെ ശക്തി അയച്ച് വരായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിമോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വി ഗ്ലോറിഫൈ, വി വർഷിപ്പ് യു ലോർഡ്. ആ പൗലോസോട് സീലാസോട് ചേർന്ന് ദാവീദിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം. ആ ശക്തി നമ്മളിൽ നിറയുന്ന സമയമാണ്. നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിന്റെ അത്ഭുതകരമായ ശക്തി വന്ന് നമ്മളെ വിമോചിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, കടന്നു വരണമേ. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കട്ടെ. ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ച് നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ തുറക്കപ്പെടുകയും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ആ സാന്നിധ്യം നമ്മളെല്ലാ ബന്ധങ്ങളും മോചിപ്പിക്കുന്ന സമയമാണിത്. അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ദൈവ കൃപ ഒഴുകുന്ന സമയമാണിത്.
സാഹചര്യങ്ങളിലേക്കും അങ്ങയുടെ തിരുസാന്നിധ്യം കടന്നു വരട്ടെ. അത്ഭുതങ്ങള്, വിടുതല്, സൗഖ്യങ്ങള് എല്ലാം ഉണ്ടാകട്ടെ കർത്താവേ. ഇന്ന് മറ്റുള്ളവരുടെ പാപങ്ങൾ പരിഹാരമായി ഞങ്ങൾ നിങ്ങൾപ്പിക്കുന്ന സ്തുതിയുടെ ബലി സ്വീകരിച്ചുകൊണ്ട് കർത്താവേ ഇതിനെ മക്കളെ അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം ബലികൾ സ്വർഗത്തിന് പ്രീതികരമാണ്. സ്വർഗത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന, യേശുവിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് ക്ഷമിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന പ്രാർത്ഥന. ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ വലിയ നന്മകളുണ്ടാകും. ഇതാണ് യേശുവിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലാണ് എല്ലാ വിശുദ്ധാത്മാക്കളും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ വിളിയും ദൗത്യമാണ് അത്. ലോകത്തിലൊരു ഒരു ജനതയ്ക്കും ഒരു മതത്തിനും ചെയ്യാൻ സാധ്യമല്ല. ഇറ്റ് ഇസ് കണ്ടിന്യൂ ടു ഓഫർ ദിസ് വണ്ടർഫുൾ സാക്രിഫൈസ് ഓഫ് പ്രൈസ്.